എറണാകുളം ലോ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിനായി എത്തിയ നടി അപർണ ബാലമുരളിയോട് കോളേജിലെ വിദ്യാർത്ഥി മോശമായി പെരുമാറിയ സംഭവം ഏറെ ചർച്ചയായി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. വേദിയിൽ പൂവ് കൊടുക്കാൻ എത്തിയ വിദ്യാർത്ഥി കയ്യിൽ കയറി പിടിക്കുകയായിരുന്നു. കൂടാതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനിടെ തോളിൽ കൈയിടാനും ശ്രമിച്ചു. നടി പരസ്യമായി തന്നെ ഇതിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായി മാറി. ഇപ്പോൾ ഇതാ ഒരു ബുദ്ധിജീവിയിൽ നിന്നും താൻ അനുഭവിച്ച പീഡനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടി സജിത മഠത്തിൽ രംഗത്ത് എത്തിയിരിക്കുന്നു. ബുദ്ധിജീവി തന്നെ പീഡിപ്പിച്ച വിധവും താൻ അസ്വസ്ഥയായ വിധവും ഒക്കെ സജിത പറഞ്ഞിരിക്കുന്നു. അപർണ ബാലമുരളിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സജിത മഠത്തിൽ എത്തിയിരിക്കുന്നത്. അനുവാദമില്ലാതെ ശരീരത്തിൽ തൊടുന്നത് പീഡനം തന്നെയാണെന്ന് സജിത മഠത്തിൽ പറയുന്നു. സജിത മഠത്തിൽ പറയുന്നത് ഇങ്ങനെ: അറിയപ്പെടുന്ന ബുദ്ധിജീവി ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചെന്നും ഒന്നും പ്രതികരിക്കാൻ സമയം കിട്ടിയില്ലെന്നും സജിത മഠത്തിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സജിത മഠത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം വ്യക്തമാക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഈ അടുത്ത് അറിയപ്പെടുന്ന ബുദ്ധിജീവിയോട് ഒരു പരിപാടിയിൽ വെച്ച് കുറേ നേരം സംസാരിച്ചു. അതിനിടയിൽ ഒരു ഫോട്ടോ എടുത്താലോ എന്നയാൾ ചോദിക്കുന്നു. ആവാം എന്ന് മറുപടി പറയുന്നതിന് മുമ്പ് കക്ഷി തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് ക്ലിക്കുന്നു. ഒന്നിനും പ്രതികരിക്കാൻ പോലും സമയമില്ല. തോളിൽ കൈയിടാനുള്ള ഒരു സൗഹൃദവും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ അന്ന് മുതൽ ആ അസ്വസ്ഥത എന്നെ പിന്തുടർന്നു. അടുത്ത കൂട്ടുകാരോട് പറഞ്ഞ് സങ്കടം തീർത്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ശരികേട് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുക? ഇതാണ് സജിത മഠത്തിൽ ചോദിച്ചിരിക്കുന്നത്. സജിത മഠത്തിനെ പോലെയുള്ള സെലിബ്രിറ്റിക്ക് ബുദ്ധിജീവിയിൽ നിന്നും തിക്ത അനുഭവം ഉണ്ടായെന്ന സത്യം സൈബറിടങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപർണ ബാലമുരളിക്ക് സംഭവിച്ച അപമാനം ഏറെ ചർച്ചയായിരുന്നു. അപർണ ബാലമുരളിക്ക് തങ്ങളുടെ കോളേജിൽ വെച്ച് അപമാനം നേരിട്ടതിൽ കോളേജ് യൂണിയൻ മാപ്പ് ചോദിച്ചു. ആ മാപ്പ് സ്വീകരിക്കുകയും കൂടുതൽ നിയമ നടപടികൾക്ക് പോകാതെ അപർണ ബാലമുരളി തൻ്റെ പ്രതിഷേധം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കുകയും ചെയ്തു. അപർണയ്ക്ക് പിന്നാലെ അപർണയ്ക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് സമാനമായ തിക്ത അനുഭവമുണ്ടായ സജിത മഠത്തിലും രംഗത്ത് എത്തിയിരിക്കുന്നു. സജിത മഠത്തിൽ പറയുന്നു, അറിയപ്പെടുന്ന ബുദ്ധിജീവി, താൻ ആരാധിക്കുന്ന വ്യക്തി, കേരളത്തിൽ ഒരുപാട് അറിയപ്പെടുന്ന വ്യക്തി തന്നെ അതിക്രൂരമായി അപമാനിച്ചു. താനുമൊത്ത് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്തു. തൻ്റെ ശരീരത്തിൽ തൊടാൻ ആരാണ് അയാൾക്ക് അധികാരം നൽകിയത് എന്നാണ് സജിത മഠത്തിൽ ചോദിക്കുന്നത്. സജിത മഠത്തിന് ഉണ്ടായ അനുഭവം പലർക്കും ഉണ്ടാകാറുണ്ട്. പലരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. അപർണ ബാലമുരളി പ്രതികരിച്ചതിന് പിന്നാലെയാണ് സജിത മഠത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. സജിത മഠത്തിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ അന്യപുരുഷന് അനുവാദമില്ല. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന സാഡിസ്റ്റുകൾ, ഈ പറയുന്ന ഞരമ്പ് രോഗികൾ.